തിരുസന്നിധിയിൽ വന്നിടുന്നു താതാ, നിൻ തിരുസന്നിധിയിൽ അനുഗ്രഹ കൃപകൾക്കുമായി യാചന ചെയ്തിടുവാൻ, അനുഗ്രഹ കൃപകൾക്കുമായി യാചന ചെയ്തിടുവാൻ വന്നിടുന്നു താതാ, നിൻ തിരുസന്നിധിയിൽ ഏഴകളാമടിയ കേഴുന്നു ഞങ്ങളിന്ന്, ഏഴകളാമടിയ കേഴുന്നു ഞങ്ങളിന്ന്, പാപവിമോചിതരായി ശാപത്തെ നീക്കിടുവാൻ, ശാപത്തെ നീക്കിടുവാൻ വന്നിടുന്നു താതാ, നിൻ തിരുസന്നിധിയിൽ വന്നിടുന്നു താതാ, നിൻ തിരുസന്നിധിയിൽ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ എന്നേക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും. ബാരിക്മാ സ്വർഗത്തിലുള്ളവരായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ, പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മൗത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗ്ഗം ഭൂമിയും നിന്നിരിക്കുന്നു. മലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് നിലവിളിക്കുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ, നിരീഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ, ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾ തരികയും ഞങ്ങളുടെ കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ വിദേശത്തിലേക്ക് പ്രവേശിക്കുകയും വരുതേ എന്ന ആകർഷണം ഞങ്ങളോട് കേണമേ. എന്തുകൊണ്ടാ രാജ്യവും ശക്തിയുമാവത്തും നീക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ, പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മൗത്വത്തിന് ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിന്നിരിക്കുന്നു. മാലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് വിളിക്കുന്നു. നാം പ്രാർത്ഥിക്കുക, നമ്മുടെ സമാധാനം ഞങ്ങളുടെ കർത്താവും ദയമായുള്ളോവേ, നിന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ ഞങ്ങളുടെ വിലീന സ്വഭാവത്തിന്റെ പുതുക്കത്തിന് രക്ഷകമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ സൂക്ഷിപ്പാൻ നിന്റെ കരുണയാൽ ഞങ്ങളുടെ വിലീനതയെ ശക്തിപ്പെടുത്തേണമേ. എന്ന് നീക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സങ്കീർത്തനം 96. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് പാടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ.
യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വേറെ പിൻ. യഹോവ വലിയൊരു അവൻ സകല ദേവന്മാരെങ്കിലും ഭയപ്പെടുവാൻ യോഗ്യ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികൾ അത്ര യഹോവയോ ആകാശത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവ അവന്റെ നാമത്തിന് തക മഹത്വം കൊടുപ്പിൻ. തിരുമുൽ കാഴ്ചയുമായി അവനെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടക്കുവിൻ. യഹോവ വാഴുന്നതിന് ജാതികളിൽ പറവിൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വാസത്തിനും കൂടി വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ആത്മാക്കൾ രക്ഷ
രക്ഷകരും ആയതിനാൽ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അനാദി മുതൽ എന്നേക്കും. ആമേൻ ആമേൻ. സർവത്തിനാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിടുന്നു. ഈശോ മേശിഹായ നീ ഞങ്ങളിൻ ശരീരത്തെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയതിനാൽ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. കർത്താവേ, നീ സത്യമായിട്ട് ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളെ ആത്മാക്കളെ നല്ല രക്ഷകനും ഞങ്ങളെ നീ ജീവന നിരന്തരം കാത്തുസൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളെല്ലാം ഇപ്പോൾ നിന്നെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാറാകുന്നു. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ലോവേ. സർവജനമേ, നിങ്ങളുടെ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമാത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. നാം പ്രാർത്ഥിക്കുന്ന നമ്മോടുകൂടെ സമാധാനം. വിശുദ്ധന്മാരിൽ വസിക്കും, അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്വത്തിന് ബലവാനും അമർത്യനുമായല്ലോവേ. കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞെല്ലാം എപ്പോഴും നിനക്ക് പതിവുള്ള പോലെ ഞങ്ങളോട് മനസ്സിൽ തോന്നികരണം ചെയ്യുമാറാകണമേ. എന്ന് നീക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായല്ലോവേ. സർവനാഥനായ ദൈവം തൻ്റെ ദിവ്യസ്ഥാൻ നിങ്ങളെ ജ്ഞാനിയാക്കുമാറാകട്ടെ. തൻ്റെ ദയകരുണയും വായിക്കുന്നതിനെയും കേൾക്കുന്നതിൻ്റെ മേലുണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ കരുണകളാലും കനിവിനാലും നിങ്ങളെ വായി നിന്നുള്ള ശ്രേഷ്ഠോപദേശത്തെ കേട്ടനുസരിക്കുന്ന ഏവർക്കും നിങ്ങൾ ഒരു മനോഹര കണ്ണാടിയായി തീരുമാറാകട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:32 മുതൽ 5:6 വരെ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരോ അവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരെ അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും.
പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്ര ദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരിയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പറാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തുകൊണ്ടുപോയി കുഴിച്ചിട്ടു. ഞങ്ങളെ കർത്താവും ദയമായുള്ള ദൈവവും ജീവിക്കുന്നതുമായ നിന്റെ കൽപ്പനകളുടെ മധുരസ്വരത്തെ സ്തുതിയോട് കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ അന്തരേന്ദ്രങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയാലങ്കരണങ്ങളാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കുതുക്കുന്ന സ്നേഹം പ്രത്യാശ രക്ഷ നിവയെ സംഭരിക്കുവാനും ഞങ്ങൾ ഇടപെടാതില്ലായ്പ്പോഴും നിനക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്ന് നീക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. നിശ്ചിത്രായിരിക്കും അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യായം ഒന്നാം വാക്യം മുതൽ 21 വാക്യം വരെ. ദൈവേഷ്ടതാൽ ക്രിസ്തീയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിൻ്റെ സത്യവചനത്താൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രീതിയായ എപ്പാഫ്രാസിനോടും പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനോടുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നിറഞ്ഞ് വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്താലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലായി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിചാതുരമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സകലത്തിനും മുമ്പേ താൻ മുമ്പേ മുമ്പാക്കേണ്ടതിനെ അവൻ ആരംഭവും മരിച്ചവരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു.
അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പൗലോസ്ലിയുടെ കർത്താവിന് സ്തുതി. നാം പ്രാർത്ഥിക്കുക. നമ്മുടെ സമാധാനം ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെയും ശിവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ അടുക്കിലേക്ക് അയച്ചനാദിയായ കർണങ്ങൾക്ക് സ്തുതി എന്ന നേക്കും. നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും നിന്റെ അറിവിനാൽ ഞങ്ങളെ അന്തരേന്ദ്രങ്ങളെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ഇലാ ഇപ്പോഴും നിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരും നിന്റെ കൽപ്പനകളെ നിവർത്തിക്കുന്നതിനുമായി തിരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകണമേ എന്ന് നീക്കും. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ തൻ്റെ മഹത്വത്തിൻ്റെ ജ്ഞാനത്താൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നവനെ കർത്താവേ പരിശുദ്ധവും ദൈവികവുമായ തിരുവിടത്തുകളെ ധ്യാനിക്കുന്നതിന് എൻ്റെ വിചാരങ്ങളെ പ്രശോഭിപ്പിക്കണമേ എന്ന് നീക്കും. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായുള്ളവേ കർത്താവേ പാപനിയായി മറിയം നിന്റെ ശിരസിൽ സുഗന്ധതൈലം ഒഴിച്ചപ്പോൾ നിന്നിൽ നിന്ന് പുറപ്പെട്ട പരിമളം തന്നെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോട് കലരുമാറാകട്ടെ എന്ന് നീക്കും. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19 മുതൽ അവസാനം വരെയും. ആഴ്ചവട്ടത്തിൻ്റെ 1 ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവനോട് പറഞ്ഞു. 8 കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടി ഇരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്
നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ശുഹാലംശിഹമാരൻ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ പുതു ഞായറായ ഇന്ന് ക്രൈസ്തവരായ ഓരോ വിശ്വാസിക്കും ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഏത് പ്രകാരമാണോ പ്രത്യക്ഷനായത് അപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ കർത്താവ് പ്രത്യക്ഷമാകുന്ന ദിനമാകുന്നു ഇന്ന്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട്, ഇന്നത്തെ ചെറിയ ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ തലക്കെട്ടായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, അടയ്ക്കപ്പെട്ട വാതിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അടയ്ക്കപ്പെട്ട വാതിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും എന്നാകുന്നു. നമുക്കറിയാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ 20-ാം അധ്യായത്തിൽ 19-ാം വാക്യം മുതൽ അവസാനം വരെയാകുന്നു നാം ഇന്ന് കേട്ടത്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്ന, അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 3 തവണ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അതിൽ ഇന്ന് നാം വായിച്ചു കേട്ടതിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷമായിട്ട് പ്രത്യക്ഷനായിക്കൊണ്ട് തൻ്റെ അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവരോട് സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാകുന്നു ഈ വായിച്ച വേദഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് നാം ഇവിടെ വായിച്ചു കേട്ടു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിക്കുമ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും തൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരെയും പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ പേടിച്ചുകൊണ്ട് കഥകളെ അടിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് ഭവനത്തിൻ്റെ അകത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാകുന്നു നാം ഇന്ന് വായിച്ചു കേട്ടത്. അവരുടെ അടുത്തേക്കാണ് കർത്താവ് ചെന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പ്രത്യാശിക്കുന്നത്. എന്താണ് അടയ്ക്കപ്പെട്ട വാതിലുകൾ എന്നതുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത്? 3 ചിന്തകളിലൂടെയാണ് ഞാൻ ഇന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ അടയ്ക്കപ്പെട്ട വാതിലുകളെ ചിത്രീകരിക്കുന്നത്? നാം ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തിൽ അടയ്ക്കപ്പെട്ട വാതിലിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിരിക്കുന്നു. നാം ഓരോരുത്തരും പോകുന്നത് അടയ്ക്കപ്പെട്ട വാതിലുകളുടെ അനുഭവത്തിലൂടെ തന്നെയാകുന്നു എന്നുള്ളതാണ്. അതൊക്കെയും ഓരോ ക്രിസ്ത്യാനികളുടെയും ഓരോ മനുഷ്യകുലത്തിൻ്റെയും ജീവിത അനുഭവങ്ങൾ ആകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായിട്ട കാരണങ്ങൾ നമുക്ക് അറിയാവുന്നതും ആയിരിക്കുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തിൽ ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? നാം ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്ന അനുഭവസ്ഥരായിട്ടുണ്ട്. ആ അനുഭവത്തിലൂടെ പോയി
പോയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നുള്ളതാണ്. നാം ഓരോരുത്തരും പ്രതീക്ഷകൾ ഉള്ളവരായിട്ട് മുൻപോട്ട് പോകുന്നവരല്ലേ? പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആ പ്രതീക്ഷയിലേക്ക് പ്രവേശിക്കുന്നവരും ആകുന്നു നാം ഓരോരുത്തരും. സാധ്യതകൾ ഇല്ലാതെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? സാധ്യതകളുടെ ഒരു അവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. സാധ്യതകളുടെ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യതകൾക്ക് വലിയൊരു അവസ്ഥ ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നിമിഷമാകുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്താകുന്നു, ഇനി എന്ത് എന്നുള്ള ചിന്തയിലേക്ക് നാം പോകുന്നവരാണ് ഓരോരുത്തരും. ഇത്തരത്തിൽ പ്രതീക്ഷകളില്ലാതിരിക്കുകയും ഭയപ്പെടുന്നവരാകുകയും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നശിക്കുകയും ഇനി എന്ത് എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആയിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് അടയ്ക്കപ്പെട്ട വാതിലുകളുടെ ചുറ്റുപാടിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അടയ്ക്കപ്പെട്ട വാതിലുകളുടെ അനുഭവം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരും അത്തരത്തിൽ ഭയപ്പെടുകയാണ്. ശിഷ്യന്മാരും ഭയപ്പെട്ടുകൊണ്ട് ഈ കതകുകളെ അടച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രവേശിച്ച് ഇരിക്കുമ്പോൾ, പേടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥകളിലൂടെ ചിത്രീകരിക്കുന്നതായ ശിഷ്യന്മാരെ ഇവിടെ കാണുവാൻ സാധിക്കും. അവരുടെ അടുക്കിലേക്കാണ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്കാണ് ഉയർത്തെഴുന്നേറ്റപ്പെട്ട ക്രിസ്തു ഇന്ന് വന്നിരിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുകയാണ്. അന്ന് ശിഷ്യന്മാരുടെ ഒരു അടയ്ക്കപ്പെട്ട സാധ്യതകൾ എന്ന് പറയുന്നത്, അവർ അനുഗമിച്ചതായിട്ടുള്ള ഒരു ഗുരു ഉണ്ടായിരുന്നു. ക്രിസ്തു എന്ന് പറയുന്ന ഗുരു അവർക്കുണ്ടായിരുന്നു. ആ ഗുരു നമുക്കറിയാം, ക്രൂശിക്കപ്പെട്ട നാൾ അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് വേണ്ടി തന്നെത്താൻ ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ, ക്രൂശിൽ ബലിയായിട്ട് നൽകപ്പെട്ടപ്പോൾ ആ ഗുരു അവർക്ക് ഇല്ലാതായിരിക്കുന്നു. അപ്പോഴാണ് ശിഷ്യന്മാരുടെ ഇടയിൽ അടയ്ക്കപ്പെട്ട ഒരു വാതിലിൻ്റെ മനോഭാവം, അവസ്ഥ കടന്നു വന്നത്. അവർ അനുഗമിച്ചതായിട്ടുള്ള ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഗുരുവിൻ്റെ ആ ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് അവിടെ അവർക്ക് ഇല്ലാതായിരിക്കുന്നത്. അതിലൂടെയാണ് അവർക്ക് അടയ്ക്കപ്പെട്ട വാതിലിൻ്റെ അവസ്ഥ വന്ന് എത്തിയിരിക്കുന്നത്. അന്നത്തെ റോമ ഭരണം, അന്നുണ്ടായിരുന്ന പൗരന്മാർ, യഹൂദന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ മുതലായവർ അന്നത്തെ ശിഷ്യഗണത്തെ അവഗണിക്കുകയും അതുമൂലം അവർ ഭയപ്പെട്ടിരുന്ന ക്രിസ്തുവിനെ അവർക്ക് നഷ്ടമായിരിക്കുകയും ചെയ്തതു മൂലം ശിഷ്യന്മാർ ഒറ്റപ്പെടുകയും അവർ വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്ക് സഞ്ചരിക്കുകയും അവരുടെ പ്രതീക്ഷകൾക്ക് ഒരു ശമനം വരികയും ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണോ നാം ഇന്ന് വായിച്ചു കേട്ടത്. അവരുടെ അടുക്കിലേക്കാകുന്നു ഉയർത്തെഴുന്നേറ്റപ്പെട്ട ക്രിസ്തുവിൻ്റെ ആ പ്രവേശനം. അത് ഓരോ ക്രിസ്ത്യാനികളുടെയും അനുഭവമാണെന്ന് ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നാമം അടയ്ക്കപ്പെട്ട വാതിലുകളുടെ അകത്ത് തന്നെയല്ലേ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്? അന്ന് റോമ ഭരണകൂടത്തിനെ ഭയപ്പെട്ടിരുന്നു എങ്കിൽ അന്നത്തെ പൗരന്മാരെയും ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ ഇന്ന് നാം
ലോകത്ത് ഇരിക്കുന്ന ഓരോ ക്രിസ്ത്യാനികളും ഓരോ മനുഷ്യവർഗവും ഇന്ന് മഹാമാരി വ്യാധിയായിരുന്ന എന്തിനെയാണ് പേടിച്ച് ഇരിക്കുന്നത്? അന്നത്തെ റോമ ഭരണത്തെ ഭയപ്പെട്ട് അതേ സാഹചര്യം ഇന്നും ഉണ്ടാവുകയാണ്. ഇന്ന് ഒരു അസുഖത്തെയാണ് നാം പേടിച്ച് ഒരു അടയ്ക്കപ്പെട്ട വാതിലുകളുടെ അകത്ത് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുക. നാം ഇന്ന് ഭവനത്തിൽ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നെത്തിയ ആ നിമിഷം ഒന്ന് ചിത്രീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഓരോ ഭവനങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ആവാഹിച്ച് എടുക്കുക. നമ്മുടെ മുൻപിലാണ് ക്രിസ്തു നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോഴാണ് ഈ അടയ്ക്കപ്പെട്ട വാതിലിൻ്റെ അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് ഈ അടയ്ക്കപ്പെട്ട വാതിലിൻ്റെ അവസ്ഥയിലെ അവസ്ഥ എന്ന് പറയുന്നത്? അവിടെയാണ് അശാന്തിയും സമാധാനമില്ലായ്മയും ഭീതിയും ഭയവും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഭയമാകുന്നു, ഭീതിയിൽ ആയിരിക്കുന്നു. പലരുടെ ജീവിതങ്ങളിലെ സമാധാനമില്ലായ്മ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാകുന്നു. അശാന്തിയുടെ നടുവിൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന നാം ഓരോരുത്തർക്കും ഈ അവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന്. നാം ഓരോരുത്തർക്കും സമാധാനം നൽകുകയാണ് കർത്താവ്. ഈ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലുകളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സമാധാനം. അത് ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശ തന്നെയാണ്. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തർക്കും വലിയൊരു പ്രത്യാശയുടെ മനോഭാവത്തിൽ വലിയ വിശ്വാസ സമൂഹമായിട്ട് ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുവിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് കർത്താവ് സമാധാനം നൽകുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സമാധാനം നൽകിക്കൊണ്ട് ഭീതിയുടെ നടുവിൽ നിന്നും മാറി ചിന്തിക്കുവാൻ, അശാന്തിയുടെ ചുറ്റുപാടിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാൻ, ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നാം ഒരു പ്രത്യാശയുടെ വലിയൊരു സമാധാന സമൂഹമായിട്ട് ക്രിസ്തുവിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുവിൽ മുൻപോട്ട് പോകുവാൻ ആയിട്ട് നാം ശ്രമിക്കേണ്ടത് ഈ ചുറ്റുപാടിൽ ഈ സാഹചര്യത്തിൽ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുതന്നെയാണ് ശിഷ്യന്മാരും അന്ന് കേൾക്കുവാനായിട്ട് കർത്താവിൽ നിന്നും കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. ഇന്ന് നാം ഓരോരുത്തരും ഇന്ന് ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഇത്തരത്തിൽ ക്രിസ്തുവിനെ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കണം. സമാധാനം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിനെ ആവാഹിച്ച് എടുക്കുവാൻ, ക്രിസ്തുവിൽ മുൻപോട്ട് പോകുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. മൂന്നാമതായിട്ട് ഇവിടെയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് ലോകത്തിന് നൽകുന്ന ഒരു പ്രത്യാശയുടെ മനോഭാവം നമ്മൾ ഓരോരുത്തരിലും അനുഭവവേദ്യമാകുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരു വലിയ പ്രത്യാശ, ഒരു വലിയ സമാധാനം നമ്മളെ ജീവിതങ്ങളിലേക്ക് അനുഭവവേദ്യമാകുന്നത് ശിഷ്യന്മാരിൽ എപ്രകാരമായിരുന്നുവോ, അവർ എപ്രകാരം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചുവോ, അപ്രകാരം തന്നെ നാം ആയിരിക്കുന്ന ക്രിസ്ത്യാനി സമൂഹത്തിന്, ക്രിസ്ത്യാനികൾക്ക് ഇന്ന് നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കേണ്ടുന്നതും ഇതുതന്നെയാണ്. ക്രിസ്തു നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ നിമിഷം
നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ അടയ്ക്കപ്പെട്ട വാതിലുകളുടെ അനുഭവങ്ങളിൽ നിന്നും ഒരു തുറക്കപ്പെട്ട സാന്നിധ്യത്തിലേക്ക് ചെന്നെത്തുന്ന തരത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആവാഹിച്ച് എടുക്കുവാൻ സമാധാനം എപ്രകാരമാണ് കർത്താവ് നമ്മളിലേക്ക് നൽകിയത്, ആ സമാധാനത്തെ നമ്മളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ഒരു വലിയ പ്രത്യാശ സമൂഹമായിട്ട് വലിയ ഈ മഹാവ്യാധിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഭീതിയില്ലാതെ അശാന്തിയുടെ നടുവിൽ നിന്നുകൊണ്ട് സമാധാനപരമായിട്ട് വളരെ ശാന്തിയുടെ നിറവിലേക്ക് നീങ്ങുവാൻ നമ്മുടെ ഓരോ ഭവനങ്ങളിലും നാം ഇന്ന് ഇരുന്ന് ഈ സുവിശേഷം കേൾക്കുന്ന ഓരോ വിശ്വാസികൾക്കും കർത്താവ് സമാധാനം നൽകുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നൽകുവാൻ, ഭയമില്ലാതെ പേടിയില്ലാതെ ക്രിസ്തുവിൽ മുൻപോട്ട് പോകുവാൻ ക്രിസ്തു നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള പ്രത്യാശയിന്മേൽ ശിഷ്യന്മാർ എപ്രകാരമാണോ അവരുടെ ആ അടയ്ക്കപ്പെട്ട വാതിലുകളിലെ അവസ്ഥയിൽ നിന്നും ക്രിസ്തുവിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ കേട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടായിട്ട് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി സുവിശേഷം അറിയിച്ചതുപോലെ ആ അവസ്ഥയും ആ സാഹചര്യത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അത് അനുഭവേദ്യമാക്കുവാൻ നമ്മളിൽ ഓരോരുത്തർക്കും പ്രത്യാശയുള്ളവരായിട്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വലിയ പുതു ഞായറാഴ്ചയുടെ ഇന്ന് നമ്മളിൽ ഏവരിലേക്കും ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളിൽ സമാധാനം നൽകിയ കർത്താവിൽ നമുക്ക് പ്രത്യാശയുള്ളവരായിട്ട് വിശ്വാസമുള്ളവരായിട്ട് ഒരു ശാന്തിയുടെ നിറവിലേക്ക് പ്രത്യാശയുള്ളവരായിട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാമെല്ലാവരും മനത്തോടും സന്തോഷത്തോടും കൂടി ഇരുന്നിരുന്നതുകൊണ്ട് കർത്താവേ ഞങ്ങളോട് കനിയുണ്ടാകണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണയുള്ള പിതാവും എല്ലാം ആശ്വാസത്തിന്റെയും ദയമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളെ രക്ഷിതാവും ഞങ്ങളെ സൂക്ഷിക്കുന്നവനും സർവ്വത്തിന്റെയും പരിപാലകനുമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കനിയുണ്ടാകണമേ. എല്ലാ ലോകത്തിലെയും സഭകളുടെയും സമാധാനത്തിനും യോജിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കനിയുണ്ടാകണമേ. ഞങ്ങളുടെയും ശുദ്ധപിതാക്കന്മാരായ മാരന്മാർഗി വർഗീയ സ്ത്രീയൻ കാത്തോലിക്ക പത്രാർഗീസിന്റെയും മാറപ്രേമ മെത്രാപൊലിത്തയുടെയും മറിയോഹന്നാൻ മാറോഗിനി നേപിസ്കോപ്പുമാരുടെയും ആരോഗ്യത്തിനും അവരുടെ കുടശുശ്രൂഷകന്മാരായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കനിയുണ്ടാകണമേ. സർവ്വതും ദയോട് പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കനിയുണ്ടാകണമേ. കർത്താവായും ശിഹായേ നിന്റെ കൃപ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോടുകൂടെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് കനിയുണ്ടാകുകയും ചെയ്യുമാറാകണമേ. ആമേൻ. നമ്മോടുകൂടെ സമാധാനം ഉണ്ടാകുക നാം പ്രാർത്ഥിക്കുക. സർവനാഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ആമേൻ. നമ്മെ രക്ഷിക്കുന്നവനും ജയിപ്പിക്കുന്നവനുമായ മിശിഹായുടെ അമ്മാ ഭാഗ്യവതിയായും വിശുദ്ധ കന്യക മാർത്തമരത്തിന്റെ ഓർമ്മയ്ക്കായും അവളിൽ വസിച്ച ഗൃഹദൂതിച്ച നമ്മുടെ ജീവിതകാലം മുഴുവനും തന്റെ കൃപയാൽ നമ്മെ വിശുദ്ധീകരിക്കുവാനും തന്റെ ഇഷ്ടം നമ്മിൽ തികയ്ക്കുവാനും തൻ്റെ സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ആമേൻ. ഭയങ്കരമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരുമായവർക്ക് നമ്മുടെ കർത്താവും ദൈവമായും ദൈവയുടെയും സൗഖ്യത്തിൻ്റെയും അലാഗയായിരിക്കുവാനും അവരെ അവൻ തൻ്റെ കൃപയുടെ ബോധത്താലും അനുഗ്രഹങ്ങളാലും സന്ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ആമേൻ. വിശേഷിച്ച് വനിതാവും സർവനാഥനുമായ ഏകദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും
സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ നമുക്ക് അത്യന്തം ആവശ്യം എത്രേ. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ സ്നേഹായാൽ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും നൽകി അവൻ തന്നെ അവസാനം വരെ തൻ്റെ കൃപയും ദയയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെ തികയ്ക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടും അപേക്ഷയോടും സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും മലകയ്ക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ വരാവും പോലെ നിന്റെ സഭയ്ക്ക് അതിമായ സമാധാനവും ഞങ്ങൾക്ക് പാപം കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. നിങ്ങളുടെ രംഗട്ടാക്കുന്ന സ്നേഹത്തിന്റെ ഐക്യമധ്യത്തെ നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവയെയും യാചിക്കുന്നു. നമ്മൊരുത്തൻ തന്നെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ പിതാവിനും പുത്രനും റൂഹാദൂതശായിക്കും പരമേൽപ്പിക്കുക. ഞങ്ങളെ ഹൃദാവായ ദൈവമേ നിങ്ങളേക്ക് പരമേൽപ്പിക്കുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കി നിന്റെ ദാനം ഞങ്ങൾ വഴിയാഴി കൊടുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യ സ്നേഹിയുമായ ലോവേ, നിന്റെ ദൈവത്വത്തിന്റെ കരുണകളങ്കനവും നിന്റെ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും നിന്റെ കൃപയാലങ്കനങ്ങളാലും നീ നിനക്കായി തിരഞ്ഞെടുത്ത നിന്റെ ആട്ടിൻകൂടത്തിലെ എല്ലാ ആടുകളുടെ പാപമോചനത്തിനുമായിരിക്കുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായല്ലോവേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, കൈപ്പനായി നിങ്ങളെ സരസിലേക്ക് ഉണച്ചേ, അനുഗ്രഹങ്ങൾ കൈക്കൊള്ളുവിൻ. കർത്താവേ നിന്റെ ദയാ നമ്മുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് നിന്റെ കർത്തൃത്വത്തിന്റെ മഹത്തായുഷ്യത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവൃത്തികളാൽ നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും നിന്റെ കൃപയുടെ സഹായത്താൽ നിനക്ക് സ്തുതി ബഹുമാനം പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായല്ലോവേ. ആമേൻ. മംഗലാസ്ലാലി മമോദിദാനീസൽ മദ്ലാഗ പില്ലേ റുഷ്മദ് ഹയേ നീസൽ മംഗലാനാസിലേ നീസൽ സിൽസാമോഹേ വസാ സാധുക്കൾ ഭക്ഷിച്ചേ തൃപ്തി പ്രാപിക്കട്ടെ. പഹരേദം ശീഹ വധുമേയ കീര അൽമദ് പക്കുദശ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തന്റെ മരണത്തിനെയും കബറടക്കത്തിനെയും പുനരുദ്ധാരണത്തിനെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത മിശിഹാത്തന്നെ തന്റെ കൃപയാലും കരുണകളാലും ഈ ബലി നമ്മുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. രണ്ടാം വരുവരെ
സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധവും വിമോചക ബലിപീഠത്തിന്മേൽ ഇതാ നിരത്തി വെക്കപ്പെടുന്നു അവന് എന്ന നീക്കും സൃഷ്ടി ജനമില്ലാമേനാമേനെന്ന് പറയട്ടെ സ്തുത്യർവിശുദ്ധ മുടിച്ചൂടും സഹത എന്നിവർ കൂടെ താതാ നിന്നോർമ ചെറിയവർ വലിയവരോട് കൂടെ നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ കൃപയാലും കനുവിനാലും എന്ന് നീക്കും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സ്ത്രീകർത്താവുമായ നമ്മോടുകൂടെ സമാധാനം നമ്മുടെ പിതാക്കന്മാരായ കാത്തോലിക്കന്മാർ അപ്പീസ്കോപ്പമാർ കശിശന്മാർ ശമ്മാശന്മാർ ബ്രഹ്മചാരികൾ കന്യകൾ സത്യവിശ്വാസത്തിൽ ഈ ലോകത്ത് നടന്നുപോയവർ നമ്മുടെ പിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ പുത്രേ പുത്രന്മാർ മിശിഹായെ സ്നേഹിച്ച വിശ്വസ്ത ഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. നീയന്മാരും സ്ലീഹന്മാരുമായ എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുമുള്ള സർവസഹതന്മാരുടെയും മുതിന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവം അവരെ കിരീടം ധരിപ്പിക്കുന്നതിനും അവരോടുകൂടെ നമുക്കും സ്വർഗരാജ്യത്തിൽ നല്ല പ്രത്യാശയും ഓഹരിയും അവകാശവും ജീവനും നൽകുന്നതിനുമായി പ്രാർത്ഥിപ്പിൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, ആവേ അനുഗ്രഹിക്കണമേ, ആവേ അനുഗ്രഹിക്കണമേ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി കുർബാന അർപ്പിക്കപ്പെടുന്നു ഞങ്ങൾ കർത്താവേ നിന്റെ മൗത്തത്തിന്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുമ്പാകെ എന്റെ പാപാവസ്ഥയിൽ നിന്ന് മിശിഹായുടെ കൃപയാൽ സ്വർഗരാജ്യത്തിൽ നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനുമായി തിരുവാ പരിശുദ്ധാത്മാവിനാലും
ദൈവജനത്താലും ഈ കുർബാന വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. മിശിഹ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ, മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ, മിശിഹ നിങ്ങളുടെ പൗരോഹിത്യം സ്വർഗരാജ്യത്തിൽ പ്രശോഭനാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവലോകത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നേക്കും ആമേൻ. ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു ഇപ്പോഴുമല്ല കടന്നുപോയ സർവജനത്തിനും ലോകത്തിന്റെ ജീവനും സമാധാനത്തിനും നിന്റെ കൃപയാൽ സൃഷ്ടി പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും തിരുമുമ്പാകിയുള്ള ഈ കുർബാന കൈക്കുള്ളതിനെ യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് തിരുമുമ്പാകി നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ എന്ന് നീക്കുമാമേ. നാം എല്ലാവരും നിർമ്മലതയോടും നെടുവിർപ്പോടും കൂടെ കർത്താവിനോട് ഏറ്റുപറയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടി നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഭയഭക്തി ജനകമായ രഹസ്യങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നവയും നോക്കി കാണുവിൻ. തൻ്റെ മധ്യസ്ഥയാ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ കീഴോട്ട് താഴ്ത്തുകയും നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവിൻ. ഉടൻപോടും ഉത്സാഹത്തോടും കൂടെ ഈ സമയത്തിൽ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുവിൻ. ആരും സംസാരിപ്പാൻ തുനിയരുത്. പ്രാർത്ഥി ഒന്നിൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. നിശബ്ദമായും ഭയഭക്തിയോടും കൂടെ നിന്നോട് പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും രഹസ്യ പൂർണ്ണമാക്കപ്പെടുകയും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളെയും മോചനം കൈവരുത്തുകയും ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഇപ്പോഴുമല്ല ഇപ്പോഴും എന്ന നീക്കും. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലായിരിക്കട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ മാതൃ രാജാവേ നിങ്ങളേക്ക് തന്നെ സർവനാഥനായ ദൈവത്തിന്
കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും ഉചിതവും തന്നെ. നമ്മോടുകൂടെ സമാധാനം. മിശിഹ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൗരോഹിത്യം സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവലോകത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ സാധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നേക്കും. ആമേൻ. ഇടവിടാതെ അട്ടഹസിച്ചും സ്തുതിച്ചും കൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു, ബലവാൻ ദൈവമാം കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗവും ഭൂമിയും സ്തുതികളാലും ഉണ്മയുടെ സ്വഭാവത്താലും തൻ്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന, ദാവീദിൻ പുത്രനെ ഹോശാന, കർത്താവിൻ നാമത്തിൽ വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ശിഹ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. ശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. ശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യം പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾകുമായി നോക്കി പാർക്കുന്ന സർവർക്കു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കും ഈ ബലിയിൽ പ്രസാദിക്കട്ടെ എന്നേക്കുമാമേ. ഞങ്ങളോടുള്ള നിന്റെ സർവസഹായങ്ങൾക്കും കൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും. ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോട് കൂടെ. ഗാനമാലയിലെ 53-ാമത്തെ പാട്ട്. സന്തോഷം സന്തോഷമേ അന്തമില്ലാത്തൊരു മോദമേ, ചന്തമോടെ വനം പാടിയിടുമേ, ക്രിസ്തു ഈശോവിൻ കീർത്തി കൊണ്ടാടുമേ. ഈശോനാഥനി ഭൂതലേ, മൃത്യുവിന്മേൽ ജയവീരനാ, വിശ്വാസികൾക്കെല്ലാം നിത്യമാം ജീവന്റെ ആശ ഉദിച്ചൊരു ഭാഗ്യനാ. ഉർവിയിലടക്കം ചെയ്യോകിൽ സർവലോകത്തിൻ കർത്താവിനെ.
ഭൂമിയാകും കർത്തൻ താൻ. വിശ്വാസികൾക്കെല്ലാം വിശ്വാസികൾക്കെല്ലാം നിത്യമാം ജീവന്റെ ആശ ഓതിച്ചൊരു ഭാഗ്യനാഥാവേ അനുഗ്രഹിക്കണമേ ശിഹാദിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ, ശിഹാദിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ, ശിഹാദിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യ പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്കു വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി പാർക്കുന്ന സർവർക്കു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കും നീ ബലിയിൽ പ്രസാദിക്കട്ടെ എന്നേക്കും ആമേൻ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിന്റെ ദാസരുടെ കുർബാനമേലാവസിക്കുകയും കർത്താവേ, ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളെ പരിഹാരത്തിനും മരിച്ചുടേ നിന്നുള്ള പുനരുദ്ധാരണത്തിന്റെ വലിയ പ്രത്യാശയ്ക്കും തിരുമുമ്പാകെ പ്രസാദിപ്പിച്ച എല്ലാവരോടും കൂടെ സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനുമായി തീരുവാൻ അതിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളോടുള്ള വലിയതും അത്ഭുതകരവുമായ എല്ലാ പരിപാലനത്തിനും വേണ്ടി തെളിവോടും മുഖപ്രസാദത്തോടും കൂടെ നിന്റെ മെശിഹായുടെ വിലയേറെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ സഭയിൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുകയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യും. നിന്റെ മെശിഹായുടെ വിലയേറെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ സഭയിൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുകയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യും. ജീവനുള്ളതും പരിശുദ്ധവും ജീവൻ നൽകുന്നതുമായ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനം പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എന്ന നീക്കും. ആമേൻ. ദൈവമേ, കനിയുക നിൻ കൃപയാൽ എൻ്റെ പാപങ്ങൾ മാറ്റുക നിൻ കരുണയതാൽ, എൻ്റെ പാപങ്ങൾ മാറ്റുക നിൻ കരുണയതാൽ. കർത്താവേ, തികയ്ക്കുവാൻ നിൻ ഹിതത്തെ എൻ്റെ അപേക്ഷയാക്കുക നിൻ സന്നിധിയിൽ, എൻ്റെ അപേക്ഷയാക്കുക നിൻ സന്നിധിയിൽ. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തോൻ എന്നെ ആക്കിയിടുക നിൻ കൂലിക്കാരനെ പോൽ, എന്നെ ആക്കിയിടുക നിൻ കൂലിക്കാരനെ പോൽ. നിൻ വലങ്കൈ സമുദായ
ഞാൻ കണ്ണാടകം താവേ ഇനിമയോട് തന്നെ ഉണ്ടാകണം. താവേ ഞാൻ ഞങ്ങളെ ആത്മാക്കളെ ശരീരങ്ങളോടുകൂടെ പുതുതാക്കിയും സർവമുള്ള മൂലങ്ങളുടെ സുഗതികളായ വാസനാദ്രവങ്ങളെ സൃഷ്ടാവായുള്ളവേ ധാരാളമായ നിലകരണ നിമിത്തം നിന്റെ സൃഷ്ടിയോട് നിരന്നുകൊള്ളുകയും ചെയ്യുമാറാകണമെന്ന് നീക്കും സർവനാഥനായ സ്നേഹമാതിരത്തിന്റെ പരിമളത്താൽ ആനന്ദിപ്പിക്കുകയും പാപത്തിന്റെ കരകളിൽ നിന്ന് അതിനാൽ ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളെ തിരിച്ചറിയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ലയിടേനെ. എന്റെ കൃപയാലും കരയാലും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എന്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എന്റെ കൃപയാലും കരങ്ങളാലും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എന്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എന്റെ കൃപയാലും കരങ്ങളാലും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എന്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദേവമായുള്ളവേ ദേവാലയത്തെ അവിടുന്ന് വാഴ്ത്തേണമേ. ഇതിലെ വന്ദാനും ഇസ്ലീമായും അവിടുന്ന് വിശദീകരിക്കണമേ. ഈ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ ഞങ്ങൾ യുഗരില്ലാതിരിക്കേ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെടുന്ന മനുഷ്യതും ജീവിക്കുന്ന ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. മകർവാലൻ മാറൻ വാലാകൻ മൃഗമാനോ താതു തൈബൂത്ത സേദ്രാ സേ ഹാലേ ശിഹേ കതീശേ മഹിയാനേ വാലാഹായേ കെതിലാ ശാവേനൻ. സത്യമായിട്ട് കർത്താവേ ഞങ്ങൾ ലോകരല്ല, ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ ലോകരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നേണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ട് കർത്താവേ ഞങ്ങൾ ലോകരല്ല, ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ ലോകരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നേണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. കർത്താവേ ഞങ്ങൾ കർത്താവായി ശോമിശീഹായ് നിന്റെ തിരുനാമത്തിന് മഹത്വം നിന്റെ കർത്തൃത്വത്തിന് ആരാധനയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇത് ലോകത്തിനൊട്ടുക്കും ജീവൻ നൽകുന്നതും അതിനെ ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും അതിനെ കൈക്കൊള്ളുന്നവർ അതിനാ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്ന് നീക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിക്കുന്നതുമായ അപ്പം ഇതാകുന്നു.
നിങ്ങളെ നേരെയുള്ളവർ നിപ്പാൻ കഴിയാത്ത നിന്റെ ദാനത്തിനായി കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് കാണുമേ സ്വർഗേ നിന്നുള്ള അപ്പം ഞാൻ എന്ന രഹസ്യം കർത്തൻ ശിഷ്യരോടോതി സ്നേഹത്താൽ എന്നെ കൈക്കൊള്ളുന്നവൻ നിത്യം ജീവിക്കും സ്വർഗം നേടിയിടും. കർത്താവേ ഞങ്ങൾക്ക് കടങ്ങളിലെ മോചനവും പാപങ്ങളിലെ പരിഹാരവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ പുതുജീവനമുണ്ടാകുവാൻ ഞങ്ങളെയും എവിടെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ കർത്താവായി മിശിഹായുടെ പരിശുദ്ധ സ്ഭയെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ ആരാധ്യസ്തുതിയായ നാമത്താൽ സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധവും ജീവകം ദൈവികമായ രഹസ്യങ്ങൾ ഏകമായി നിയോഗിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും കലർത്തപ്പെടുകയും ബന്ധിപ്പിക്കപ്പെടുകയും മുദ്രയിടപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴുമല്ലായ്പ്പോഴും എന്ന നീക്കും. ആമേൻ. നീതിയുടെ വാതിൽ എനിക്ക് തുറന്നിടണമേ ആനുദപിക്കൂ വാതിൽ തുറന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹായെ നിന്റെ കൃപയാൽ എന്നെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവെ നിന്റെ കാരുണ്യത്താൽ നീ എന്നെ വിളിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവെ ഞാൻ അയോഗ്യനായിരിക്കെ സ്തുതിക്കപ്പെടുന്ന മനുഷ്യത്വവും ജീവിപ്പിക്കുന്നതും ദൈവികമായ രഹസ്യങ്ങൾ ഇതാനത്തിന് ശുശ്രൂഷകനും മധ്യസ്ഥനുമായ നിനക്ക് കൃപയാൽ നീ എന്നെ നിയമിച്ചതിന് നിനക്ക് സ്തുതി. കടങ്ങളിലെ മോചനത്തിനും പാപങ്ങളിലെ പരിഹാരത്തിനുമായി നിന്റെ കൃപയാലും കനുവിനാലും നീ എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബലഹീനാവസ്ഥയോടുള്ള നിന്റെ ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും. ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്ന നീക്കും. ദൈവമേ നിനക്ക് സ്തുതി. ആദ്യമില്ലാത്ത പുത്രനെ നിനക്ക് സ്തുതി. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്ന നീ നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ രക്ഷിതാവിൻ്റെ ശരീരത്തിൻ്റെയും വിലയേറിയ രക്തത്തിൻ്റെയും രഹസ്യത്തിലേക്ക് സമീപിക്കാം. ശുദ്ധഹൃദയത്തോടും സത്യവിശ്വാസത്തോടും തൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഏകജാതൻ നമുക്ക് വേണ്ടി മനുഷ്യനിൽ നിന്ന് അമർത്തി ശരീരത്തെയും ബുദ്ധിയുള്ളതും വിവേകമുള്ളതും അമർത്തിയുമായ ആത്മാവിനെയും എടുത്ത് തൻ്റെ ജീവിപ്പിക്കുന്ന ന്യായ പ്രമാണങ്ങളാലും തൻ്റെ വിശുദ്ധ കൽപ്പനകളാലും തെറ്റായ വഴിയിൽ നിന്ന് സത്യത്തിൻ്റെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ള തൻ്റെ എല്ലാ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ സ്വഭാവത്തിൻ്റെ ആദ്യഫലം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്നേറ്റ് സർവത്തിലേക്ക് കരയേറി നമ്മുടെ നേരെയുള്ള തൻ്റെ എല്ലാ കൃപയും അവയാൽ നമ്മൾ ഓർക്കേണ്ടതിനെ തൻ്റെ പരിശുദ്ധ രഹസ്യങ്ങളെ നമ്മെ ഏൽപ്പിച്ചു. ആകയാൽ നാം കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തോടും എളിയ മനസ്സോടും എന്നേക്കുമുള്ള ജീവിതദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക.
നിർമ്മല പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിന്റെ പ്രത്യാശയിൽ സബരഹസ്യങ്ങളിൽ നാം പങ്കാളികളാകുക. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പിന്തിരിഞ്ഞും ഞങ്ങളുടെ പാപങ്ങളെ പ്രതി ദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരോട് പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. കർത്താവേ നിന്റെ ദാസദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. ഞങ്ങളുടെ മനസാക്ഷികൾ സംശയങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഞങ്ങൾ വെളിപ്പാക്കുന്നു. കർത്താവേ നിന്റെ ദാസദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. ആത്മാക്കൾ പകയിൽ നിന്നും ശത്രുതയിൽ നിന്നും നിർമ്മലമാക്കിക്കൊണ്ട് കർത്താവേ നിന്റെ ദാസദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ. നാം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുക. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തു നിൽപ്പിനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കും. നമ്മോടുകൂടെ സമാധാനം ഞങ്ങളുടെ കർത്താവും ദൈവമായ ലോവേ ഇപ്പോഴും നിഷ്കളമായ നിർമ്മല ഹൃദയത്തോടും പ്രസന്ന മുഖത്തോടും തിരുമുമ്പിൽ നിൽക്കുവാൻ ഞങ്ങളെ ഗുരാക്കുകയും നിന്നാൽ കരുണയോട് ഞങ്ങൾക്ക് നൽകപ്പെട്ട ധൈര്യത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നെ വിളിച്ച് പാരും പാടും. സ്വർഗത്തിലുള്ള ഞങ്ങളുടെ നിന്നാമം വിശുദ്ധമാക്കപ്പെടട്ടെ, നിൻ രാജ്യം വന്നിടണേ, വന്നിടണേ, നിൻഹിതം സ്വർഗത്തിലെന്നതു പോലെ ഇഹത്തിലാകേണമേ. അന്നു ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്നു നീ തന്നിടണേ. ഞങ്ങൾ രാജ്യം ശക്തിയും മഹത്വമെന്നും നിനക്കുള്ളതാണല്ലോ. നിൻ രാജ്യം ശക്തിയും മഹത്വമെന്നും നിനക്കാകുന്നു ആമേ. അതേ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നതിന്റെ കൃപയുടെ മനസ്സിനോട് യാചിക്കുകയും ചെയ്യുന്നു. കർത്താവേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നാൽ ദുഷ്ടനിൽ നിന്നും അവരെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടുകയും ചെയ്യണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ബലവും വീര്യവും അധികാരവും നിനക്കുള്ളതാകുന്നു, ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും. വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാകുന്നു. പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അവർ
ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. ചെറിയത്ത് ജോഷി മകൾ മേഘ, ചിറ്റലിപ്പിള്ളി ജോസ് മകൻ തിമത്തി, കല്ലിലാൽ അഭിമകൻ ആദിൽ, കോട്ടയത്തുകാരൻ ബിജുമകൾ സാന്ദ്ര, കളപ്പുരയ്ക്കൽ ജോസഫ് ഭാര്യ എളച്ചാർ, കൈനിക്കൽ കെ എൽ വിജു, പുത്തമ്പുരയ്ക്കൽ ജോസഫ് മകൻ ബിജു, പുത്തൻപുരയ്ക്കൽ ബിജു ഭാര്യ ഹെൽന, പുത്തൻപുരയ്ക്കൽ ജോസഫ് മകൻ വിനു, പുല്ലൂക്കര ജോഷി മകൻ ഷാറോൺ, തൈക്കാട്ടിൽ വടക്കേത്തല മാനുവേൽ ഭാര്യ എൽസി, തൈക്കാടൻ നൗസേബ് ഭാര്യ കുഞ്ഞല, തൈക്കാടൻ ജോജു, കോട്ടത്തുകാരൻ റിബിൻ മകൻ ഐവാൻ. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ ആലപ്പാട്ട് പൂവത്തിങ്കൽ ഡേവീസും ലിനസും, ചരടുവളപ്പിൽ ജോണിയും ജെസ്സിയും, മൂക്കൻ ജോസഫും റോസിയും, മാളിയേക്കൽ പോളിയും ജൻസിയും, പൂവത്തിങ്കൽ ജോണിയും എൽസിയും, പുള്ളൂക്കാരൻ ഡേവിയും ആനിയും, വടക്കാഞ്ചേരി ജോസും വിനീതയും, കണിമംഗലത്തുകാരൻ കിഷോറും റെപ്സിയും, നിരപ്പേൽ പുത്തൻപുരയിൽ തോമസും ജോയ്സിയും, കോട്ടയത്തുകാരൻ ഗ്ലിൻസനും ക്രിസ്റ്റിയും. അവർക്ക് എല്ലാവർക്കും ഇടവയുടെ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മനാമത്തിൽ നിന്നേക്കും ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാളിതുവരെയും അവർക്ക് നൽകിയ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം കരയേറ്റുന്നു. അത്ഭുതകരമായി കർത്താവേ നിൻ്റെ മക്കളെ നീ വഴി നടത്തിയല്ലോ കർത്താവേ. അതിനായി ഈ സമയം ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും തത്സമയം കർത്താവേ കാണുന്ന നിൻ്റെ മക്കളെ പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിത സാഹചര്യങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. ആരോഗ്യത്താൽ നിറഞ്ഞുകൊണ്ട് നിൻ്റെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ കർത്താവേ, കുടുംബം ദൈവാലയമായി രൂപാന്തരപ്പെടുത്തുവാനും കർത്താവേ പ്രാർത്ഥനയിലെ അന്തരീക്ഷത്തിൽ കഴിയുവാനും മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവേഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവേഷ്ടത്തിനെ സമർപ്പിതനായി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെയും നിൻ്റെ കരങ്ങളിലേക്ക് നൽകുന്നു. നീ കൂട്ടിച്ചേർത്തതായിട്ടുള്ള കർത്താവേ ആ ബന്ധത്തിൻ്റെ പരിപാവതയും നിർമ്മതയും കാത്തു സൂക്ഷിക്കുവാനും കർത്താവേ ദൈവീകമായ പദ്ധതിയും താല്പര്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കുടുംബത്തിൽ കർത്താവേ ദൈവാലയത്തിൻ്റെ പ്രതീതി ഒരുക്കുവാൻ പ്രാർത്ഥനയുടെ മന്ത്രങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് ഉയരുവാൻ കർത്താവേ, അങ്ങനെ അത് പ്രാർത്ഥനയുടെ ഗോപുരമായിട്ട് നിലനിൽക്കുവാൻ ഓരോ ഭവനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നൽകിയതായ എല്ലാ ജീവ സാഹചര്യങ്ങളെയും ഓർത്ത് തന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിൻ്റെ മുമ്പിൽ പരാതികളില്ലാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിന്നെ സ്തുതിക്കുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ വേണ്ടതായിട്ടുള്ള ആരോഗ്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട് കർത്താവേ നിന്റെ ഇഷ്ടം തിരിച്ചറിയുവാനും നിന്റെ ഇഷ്ടത്തിന് സമർപ്പിതനായി ജീവിക്കുവാനും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിന്റെ മക്കളെ നീ നിറയ്ക്കണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, നമുക്ക് ഈ കൊറോണയുടെ ഭീതി നിറഞ്ഞ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്ത് ഭയങ്കര ഭീതിയാണ് പരത്തുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് അത്രയില്ലെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്തോഷകരമുള്ള കാര്യം തന്നെയാണ്. പ്രാർത്ഥനയിൽ നാം തുടരുക. പ്രത്യേകിച്ച് പുറത്തുള്ളവർ, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നവർ വളരെ പ്രയാസത്തിലാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും അവർക്ക് വേണ്ടി യാചിക്കുവാൻ നാം ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധ കുർബാനയിലും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ കുർബാനയ്ക്കായി പാപമോചനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരുങ്ങാം.
വിശുദ്ധ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മെ തന്നെ ഒരു പുതുക്കത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വിശുദ്ധ ശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഈ പുതു ഞായറാഴ്ച കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പുതിയ പ്രത്യാശയന്മേൽ പ്രത്യാശയുള്ളവരായിട്ട് മുൻപോട്ട് പോകുവാൻ, തെറ്റിൽ നിന്നും മാറി ചിന്തിച്ച് മുൻപോട്ട് സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. മുട്ടുന്നവർക്ക് തുറക്കുന്നവനെ, യാചിക്കുന്നവർക്ക് ഉത്തരമരുളുന്നവനെ, കർത്താവും ദയമായുള്ളവേ, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ, ഞങ്ങൾ അപേക്ഷയെ സ്വീകരിക്കണമേ, ഞങ്ങളെ യാചനകൾക്ക് ഉത്തരമരുളണമേ. മുട്ടുന്നവരിൽ നിന്നും പീഡിതരിൽ നിന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദാസരിൽ നിന്നും ദാനങ്ങളും കരുണകളും തടയാത്ത നല്ലവനെ, സമ്പന്നവും നിറഞ്ഞൊഴുകുന്നതുമായ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളെ യാചനകൾക്ക് ഉത്തരമരുളണമേ. നീക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായുള്ളവേ, ഞങ്ങൾ കർത്താവും ദൈവമായുള്ള വാഴ്ത്തിപ്പെട്ടതിൻ്റെ ത്രീത്വത്തിൻ്റെ അനാദിയായ കരുണകൾ എല്ലാ നേരം വിളിച്ചപേക്ഷിക്കുന്ന പാപികളും ബലഹീനമായ നിന്റെ ദാസന്റെ മേൽ ചൊരിയണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായുള്ളവേ, നല്ലവനും കരുണ നിറഞ്ഞവനുമായി ഞങ്ങളുടെ ദൈവമേ, നല്ലവനും കരുണ നിറഞ്ഞവനുമായി ഞങ്ങളുടെ ദൈവമേ, എല്ലാവരുടെ മേൽ തന്റെ കൃപയും കരുണയും ചൊരിയുന്നവനെ, നിന്റെ സ്നേഹപ്രസാദത്തിന്റെ ദൈവ ഈ നിന്റെ ദാസ്ത്രീ ദാസ്ത്രീ ചൊരിയണമേ. അടുത്താവ് ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പുതുക്കത്തിന്റെ പ്രതിയാശിലിവരെ നീ രൂപാന്തരപ്പെടുത്തേണമേ. നിന്റെ പരിശുദ്ധാത്മാവരുടെ ഉള്ളത്തിൽ പുതുക്കേണമേ. അതിനാലല്ലോ രക്ഷാനാളിലേക്കായി മുദ്രയിടക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിനെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും ഇവരെ നീ നിർമ്മലമാക്കണമേ. നീതി മാർഗങ്ങളിലൂടെ ജീവിത വഴികളെ നീ ക്രമപ്പെടുത്തേണമേ. നിന്റെ രാജ്യത്തിൽ വിശുദ്ധന്മാരോടത്ത് പുത്രത്വകാശത്തുള്ളവരുടെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ സത്യത്താലും വിമോചനം നൽകുന്ന അതിൻ്റെ രഹസ്യങ്ങളുടെ ആനന്ദത്താലും ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ കൽപ്പനകൾ കാക്കുന്നതിനും നിന്റെ ഇഷ്ടം തികയ്ക്കുന്നതിനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുന്നതിനും സ്തുതിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും നിന്റെ കരുണകളെ സഹായത്താൽ ഇവരെ ശക്തിപ്പെടുത്തേണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായുള്ളവേ, ജീവന്റെ അപ്പം തന്നു ദൈവത്തിൻ പുത്രനിറങ്ങി, ജീവന്റെ അപ്പം തന്നു മാലോകർക്കായിതാ ജീവൻ നൽകി പുത്രൻ ബലിയ.
ദിവസങ്ങളിലും യോഗ്യമാകുന്നു ബലഹീന സ്വഭാവം നിന്റെ വചനങ്ങളെ മാധുര്യത്തിൽ ആനന്ദിക്കുന്നതിനും നിന്റെ അത്യുന്നതാ ദൈവത്വത്തിന് സ്തുതിയും പുകഴ്ചയും ശബ്ദങ്ങൾ സദാ അർപ്പിക്കുന്നതിനും നിന്റെ കൃപയാൽ നീ യോഗ്യമാക്കിയല്ലോ എന്ന് നീക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായല്ലോ വേ സർവത്തെ വലിയ ശ്രീരക്തങ്ങൾ കൈക്കൊള്ളുവാൻ തന്റെ കൃപയാലങ്കനങ്ങളാലും ഞങ്ങളെ ഗുരാക്കിയ ഞങ്ങളുടെ ദൈവവും കർത്താവും രാജാവും രക്ഷിതാവും ജീവിപ്പിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നതിനുമായി മിശിക തന്നെ ഞങ്ങളുടെ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും അനുഷ്ഠാനങ്ങളാലും തന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഞങ്ങൾ കൈക്കൊണ്ടതും കൈക്കൊള്ളുന്നതുമായി അച്ചാരം കർത്താവേ ഞങ്ങളുടെ കടകളിലെ മോചനത്തിനും പാപങ്ങളെ പരിഹാരത്തിനും മരിച്ചുള്ള പുരദാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്കും സ്വർഗരായത്തിൽ തന്റെ കൃപയാലങ്കനങ്ങളാലും തന്നെ പ്രസാദിപ്പിച്ച എല്ലാവരുടെ കൂടെ പുതിയ ജീവനമായി തീരുമാറാകട്ടെ എന്ന് നീക്കും സ്വർഗത്തിൽ കർത്താവിനെ സ്തുതിപ്പിൻ അത്യുന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ അവന്റെ എല്ലാ മാലാകന്മാരും അവനെ സ്തുതിപ്പിൻ അവന്റെ എല്ലാ സൈന്യങ്ങളും അവനെ സ്തുതിപ്പിൻ സൂര്യനും ചന്ദ്രനും അവനെ സ്തുതിപ്പിൻ സർവ നക്ഷത്രങ്ങളും പ്രകാശവും അവനെ സ്തുതിപ്പിൻ സ്വർഗാദി സ്വർഗങ്ങളും അവനെ സ്തുതിപ്പിൻ ആകാശത്തിന്റെ മീതിയുള്ള വെള്ളങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടാൽ അവൻ അരളി ചെയ്തു അവളവായ കൽപ്പിച്ചു സൃഷ്ടിക്കപ്പെട്ടു അവനവയെ നന്നേക്കും സ്ഥിരമാക്കി സർവജനങ്ങളും കർത്താവിനെ സ്തുതിപ്പിൻ സർവവംശങ്ങളും അവനെ സ്തുതിപ്പിൻ എന്തുകൊണ്ടാൽ തന്റെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായിട്ട് അവനേക്കും കർത്താവാകുന്നു പിതാവിനും പുത്രനും രൂഹാദ് കുദിശായിക്കും സ്തുതി നീക്കും ആമേൻ ആമേൻ ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പറയട്ടെ. ആമേന്റെ പറഞ്ഞ ആരാധിക്കപ്പെടുകയും സ്തുതിക്കുകയും ചെയ്യുക ആമേന്റെ പറഞ്ഞ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക ആമേന്റെ പറഞ്ഞ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക കദ്ദീഷ് കദ്ദീഷ് കദ്ദീഷ ആവുന്ദ്വസ്മയ്യാ ദംലേഷ്മയ്യാ വരറബ്ബുശുഹാ ഈറേവനശാകായില്ല കദ്ദീഷ് കദ്ദീഷ് കദ്ദീഷ ആവുന്ദ്വസ്മയ്യാ നിത്കദ്ദേശ്മാ തേതിമൽക്യൂത നിവിസിവ്യാന ഐക്യണ ദുസ്മയ്യ അവര ഹൗലല്ലൗമാസ്കാനയ്യൗമാന വശ്വോക്ലെങ്കോബേ ഐക്യണ തപ്നൻ ശുക്കഹയ്യാവേ ലാത്താലന്നിസ്യോന ഇല്ലാപ്പസാൻമിപ്പീഷ മിത്തോതിലാക്കി മൽക്യൂതാഹൈല തിഷ്വോതാലം ആൽമീനാമേ ശുഹാലാവാലൗറാവൽ രൂഹത് കുദിശ ആവുന്ദ്വസ്മയ്യാ നിത്കദ്ദേശ്മാ തേതിമൽക്യൂത
നമ്മുടെ കർത്താവായ യേശു മിശിഹാ മുഖാന്തരം സ്വർഗത്തിൽ നമ്മെ ആത്മീകമായ ആശീർവാദങ്ങളോടുകൂടെ അനുഗ്രഹിക്കുന്നവനും സ്വന്തരാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സ്വഭാവങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നതുമായ ജീവദായകമായ തൻ്റെ സുവിശേഷത്താൽ തൻ്റെ അനുഗ്രഹീത ശിഷ്യന്മാരുടെ കൂട്ടത്തോടും അതുമൂലം നമ്മോട് പ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ അവനെ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്തുകൊണ്ട് ദോഷമായും വാക്തത്വമായും അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ തന്നെ ഇവിടെ വരികയും തന്നെ ദൈവീകവും ജീവിക്കുന്നു വരിച്ചതും സ്തുതിക്കത്തക്കതുമായി സുന്ദരഗസ്യങ്ങൾ ശക്തിയാൽ ആർദ്ദിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തെയും സമുദായത്തെയും ജനത്തെയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ശോഭിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ ആയ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിനെടുത്ത സ്ലീവായുടെ ജീവനുള്ള അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുവിൻ. തിരുമനസുടയമ ഉന്നത പരനേ